വൃശ്ചികക്കൂറ്, അതായത് വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രക്കാർ. ഏറ്റവും പ്രധാന പ്രശ്നം ഇവർക്ക് ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷവും അതുപോലെ തന്നെ ഈ അടുത്ത 2-3 മാസങ്ങളായിട്ട് വൈറൽ ഫീവർ വല്ലാതെ പല സ്ഥലങ്ങളിലും ബാധിച്ചതായി കാണുന്നു. അവർക്കും വന്നു പോയതിന് ശേഷം ശ്വാസമെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു ബലക്കുറവ് ലങ്സിൻ്റെ ഭാഗത്ത് ഫീൽ ചെയ്യുന്നതായിട്ട് പല ഡോക്ടർമാരും രോഗികളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിതിനെ ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തുന്നൊന്നുമല്ല, പക്ഷേ ഈ ചന്ദ്രൻ ഒരു ജാതകത്തിൽ ഏതെങ്കിലും തരത്തിൽ ചന്ദ്രന് ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെയും ഈ ജലവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ലങ്സുമായി ബന്ധപ്പെട്ട, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കാണാറുണ്ട്. അല്ലാതെ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ചന്ദ്രൻ ജലകാരകനായതിനാൽ, ജലരാശിയുടെ ഒരു പ്രാതിനിധ്യം അതിനുള്ളതിനാൽ ജലവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ, കഫവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ മോശാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ അസുഖം വരാം എന്നുള്ളതായിരിക്കാം. പക്ഷേ അതൊക്കെ ഒരു ഈ ജ്യോതിഷത്തിൽ തന്നെ ഒരു മെഡിക്കൽ വിഭാഗമുണ്ട്, അതായത് ആസ്ട്രോ മെഡിക്കൽ വിഭാഗം എന്ന് പറയുന്ന ഒരു പഠന വിഭാഗമുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അതിൽ ഓരോന്നും പറയുന്നുണ്ട്, ചില പ്രത്യേക ഗ്രഹങ്ങൾ മോശപ്പെട്ടു നിന്നാൽ ഓരോരോ ശാരീരിക അവയവങ്ങൾക്ക് ദോഷം വരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ചന്ദ്രൻ നീചാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ രാശി പ്രധാനമായി വരുന്ന ആൾക്കാർക്ക് ലങ്സുമായി ബന്ധപ്പെട്ട് ദോഷങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ട്, ആസ്മ രോഗം കണ്ടിട്ടുണ്ട്, വെള്ളത്തോട് ഭയം, വെള്ളം തലയിലോട്ടോ ശരീരത്തിലോട്ടോ ഇങ്ങനെ ഒഴിക്കാൻ നേരത്ത് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, ഇതൊക്കെയും ഇത്തരക്കാർക്ക് കണ്ടിട്ടുണ്ട്. അവരുടെ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്ക് അനുഭവങ്ങളല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇത്ര പേർക്ക് ഇതുണ്ട്, അതുകൊണ്ട് ഇതെങ്ങനെ വന്നു എന്നൊന്നും അങ്ങനെ നിജസ്ഥിതി ശാസ്ത്രീയമായി വെളിപ്പെടുത്താൻ എനിക്കറിയില്ലെങ്കിലും ഈ കാര്യം ഞാൻ പറയാം. ചന്ദ്രൻ മോശമായി നിൽക്കുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്കിപ്പോൾ പ്രത്യേകിച്ചും വൃശ്ചിക മാസത്തിൽ ഒന്നാമതേ തണുപ്പ് കൂടുന്നൊരു മാസമാണ്, അതുകൊണ്ട് ലങ്സ് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നുകിൽ സ്വെറ്റർ പോലെ ശരീരത്തിൽ ആവശ്യമുള്ള സുരക്ഷകൾ കൊടുക്കുക, വസ്ത്രങ്ങൾ കൊണ്ടുള്ള സുരക്ഷകൾ കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും മെഡിസിൻ മുൻകൂറായി കഴിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക, എന്തെങ്കിലും വ്യായാമ മുറകളുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, തണുത്ത സ്ഥലങ്ങളിൽ വേണ്ടത്ര മുൻകരുതലുകളില്ലാതെ ഇറങ്ങാൻ ശ്രമിക്കാതിരിക്കുക. തണുത്ത ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് വസ്തുക്കളൊക്കെ എടുത്ത് കഴിക്കുന്നവർക്ക് വളരെ ദോഷം പറയുന്നുണ്ട്. അപ്പം തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ഉപയോഗിക്കുക എന്ന് കാണുന്നു. അത് ഒരു വശം. ഇനി ചന്ദ്രൻ വൈകാരികമായി മാതാവിനെയും സ്ത്രീ ബന്ധങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവരിലേക്കും ഈ ദോഷം പടരാം. ഒന്നുകിൽ അവർക്ക് ഇത്തരം അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടാകാം, കലഹമോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ വരാമെന്ന് കാണുന്നു. ബന്ധങ്ങളിൽ ന്യൂനതയുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. രണ്ടാം ഭാവം ജൂപ്പിറ്ററാണ്, വ്യാഴമാണ്. അത് 4-ലാണ് പോയി നിൽക്കുന്നത്. 4-ൽ പോയി നിൽക്കുന്ന വ്യാഴം ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ വൃശ്ചികം 5 തൊട്ട് നല്ലതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ സാമ്പത്തികമായി നേട്ടം കാണാം, കുടുംബ അന്തരീക്ഷത്തിൽ കുറച്ച് ഗുണം കാണുന്നുണ്ട്. പിന്നെ വാഹനവുമായി ബന്ധപ്പെട്ട് പുതിയ വാഹനം വാങ്ങുകയോ പുതിയ പഴയ വാഹനം വിറ്റ് കാശ് കിട്ടുകയോ, അതാണ് ആവശ്യമെങ്കിൽ, എന്തായാലും ആവശ്യം നടക്കും. 2-4 ഭാവം പുതിയ വീട്ടു പെറ്റ്സിനെ വാങ്ങുക, കുട്ടികളുടെയൊക്കെ ഇഷ്ടമനുസരിച്ച് അവരുടെ താല്പര്യമനുസരിച്ച് അത് വാങ്ങിക്കൊടുക്കുക. അതുപോലെ തന്നെ അത് പെറ്റ്സുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ, വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആഹ്ലാദം ഉണ്ടാവുക. പിന്നെ വാഹനം പറഞ്ഞു, വീട് പരിഷ്കരിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം ജൂപ്പിറ്ററിൻ്റെ വ്യാഴത്തിൻ്റെ ഗുണം കൊണ്ട് സാധിക്കണം. 3-ാം ഭാവത്തിൻ്റെ അധിപൻ 3-ൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ചില ഉറച്ച തീരുമാനങ്ങൾ കൊണ്ട് ഗുണം കാണുന്നു. അതുവരെ എടുക്കാൻ പല കാരണങ്ങളാലും മടിച്ചിരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് വേണ്ട അത് വേണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശങ്കപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ, നമ്മളെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരുന്ന കാര്യങ്ങളിൽ ചിലർ ചില ഉറപ്പുകൾ ഉണ്ടാക്കുകയും അതിൽ നിന്ന് അവർക്ക് വിജയമുണ്ടാവുകയും ചെയ്യുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വളരെ കാലമായി വേണ്ട വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന കാര്യങ്ങൾ. പിന്നെ 5-ൽ ഭാഗ്യസ്ഥാനത്ത് ഗുളികൻ നിൽക്കുന്നതിനാൽ 5 കുട്ടികളുടെ കൂടി രാശിയുണ്ട്. കുട്ടികൾക്ക് അത്ര നല്ല അവസ്ഥ കാണുന്നില്ല, പ്രത്യേകിച്ച് ആരോഗ്യപരമായി. അപ്പോൾ അത് നോക്കണം, അവരുടെ കാര്യങ്ങളിൽ ഒരു കരുതലുണ്ടാവണം. പിന്നെ ഭാഗ്യം, ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് പ്രശ്നം വരാം. അതിൻ്റെ പ്രധാന കാരണം ഞാനീ പറഞ്ഞല്ലോ, ചന്ദ്രൻ പോയി നിൽക്കുന്നത് പോയി മോശപ്പെട്ട സ്ഥലത്താണ്. അപ്പോൾ ചന്ദ്രൻ മനസ്സിൻ്റെ ആളും കൂടെയാണ്, മനസ്സിൻ്റെ കാരകൻ, സ്ത്രീയുടെ കാരകൻ, മാതാവിൻ്റെ കാരകൻ, ഫിസിയോളജിക്കലി ശാരീരികമായി ലങ്സ് ഒക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ചന്ദ്രൻ മോശപ്പെട്ട അവസ്ഥയിൽ നിന്നാൽ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. 7-ൽ സർപ്പം നിൽക്കുന്നു, ഇണയുമായി ബന്ധപ്പെട്ട് ചെറിയ മാനസിക വിഷമങ്ങൾ ഉണ്ടാവാം, കലഹമുണ്ടാവാം, മാറി താമസിക്കേണ്ടി വന്നേക്കാം. ഇനി ഇതൊന്നുമല്ലെങ്കിലും സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും, ഇവിടെ ഞാൻ ഭർത്താവിനെയാണ് പ്രധാനപ്പെട്ട ആളായിട്ട് എടുക്കുന്നത്, ഭാര്യയുടെ രോഗാവസ്ഥ കാരണം മനോവിഷമം ഉണ്ടാകാം എന്ന് പറയുന്നു ഈ നക്ഷത്രക്കാർക്ക്. ഏത്? ഈ വിശാഖം അവസാനത്തേക്കാൾ
അനിഴം കേട്ട നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് ഭാര്യയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മനോവിഷമമുണ്ടാകാം. അഷ്ടമാധിപനായ ബുധൻ പത്തിൽ നിൽക്കുന്നു. ജോലിസ്ഥലത്തും സ്ത്രീകളാൽ ബുദ്ധിമുട്ട്, സ്ത്രീകളാൽ വിഷമം. ജോലിസ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരിക, ചെയ്യാത്ത കാര്യങ്ങൾക്ക് നാം വിധേയനാവേണ്ടി വരിക, പേര് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇടപെടൽ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള മോശാവസ്ഥയുണ്ടാവുക. അത് പലതും വ്യാജമാണെന്ന് പിന്നെ തെളിയുകയുള്ളൂ, പക്ഷേ തൽക്കാല അവസ്ഥയിൽ നമുക്കത് ആശങ്കയുണ്ടാക്കും, ടെൻഷൻ ഉണ്ടാക്കും. പിന്നെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ ഏഴാം ഭാവാധിപനായതുകൊണ്ട് കാശ് വലിയ ദോഷമില്ലാതെ വരും എന്ന് കാണുന്നുണ്ട്. പതിനൊന്നാം ഭാവാധിപൻ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ചന്ദ്രലഗ്നാധിപൻ അംശിച്ചിരിക്കുന്നത് കൊണ്ട് കാശ് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് കിട്ടുന്ന തരത്തിൽ തന്നെ കിട്ടും, അതുകൊണ്ട് അത് ദോഷമല്ല. പന്ത്രണ്ടാം ഭാവാധിപൻ കൂടി അവിടെ നിൽക്കുന്നത് കൊണ്ട് ചെലവുകളും ഒട്ടും മോശമല്ലാതെ പുറകിൽ നിൽക്കും, മത്സരിച്ചു കൊണ്ട് തന്നെ എന്ന് കാണുന്നു.